സ്പീഡുള്ള രണ്ട് കാഴ്സും കിട്ടി. അതിനാട്ടി കൂടുതൽ സ്പീഡുള്ള ഒരു ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏഞ്ചൽ എന്ന് പറഞ്ഞത് മോന്റെ ഏതെങ്കിലും ബന്ധുക്കാരും എല്ലാവരും ആണോ? ഈ അച്ഛന്റെ പെങ്ങളോ അമ്മയുടെ പെങ്ങളോ അങ്ങനെ ആരെങ്കിലും ആണോ? അല്ലെങ്കിൽ അമ്മൂമ്മയോ? അല്ല അല്ല അല്ല. ശരിക്കും ഉള്ള ചിറകൊക്കെ ഉള്ള മാലാഖയെ തന്നെയാണോ ഉദ്ദേശിച്ചത്? ഒരു മാലാഖയെ കണ്ടു കിട്ടിയെങ്കിൽ കൊണ്ടുപോയി ഞാൻ വളർത്തിയേനെ, ഇങ്ങനെ സുഖ സൗകര്യങ്ങളൊക്കെ തരുമായിരുന്നെങ്കിൽ. വേറെ ആരെങ്കിലും ഏഞ്ചലിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഏഞ്ചലിനെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഏഞ്ചൽ എങ്ങനെ ഇരിക്കുന്നെന്ന് പറ? എന്ത് ഉടുപ്പാ ഇടുന്നത് ഏഞ്ചല്? ചെറുകുള്ളതാണോ ചെറുകില്ലാത്തയാണോ? ആ ചെറുകുള്ളതാണോ ചെറുകില്ലാത്തതാണോ മോളെ? ചെറുകുള്ളത്. ചെറുകുള്ള മാലാഖ. ഇപ്പൊ ഇവര് മൂന്നുപേരും ചെറുകുള്ള മാലാഖേനെയാ കണ്ടിട്ടുള്ളത് കേട്ടോ. ആ ആ എന്തുടുപ്പാ ഇട്ടിരുന്നത്? നിങ്ങൾ രണ്ടുപേരും ആ കുട്ടിയും വൈറ്റാ കണ്ടിരിക്കുന്ന. മോള് ഇതിനു മുമ്പ് മാലാഖയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാണാൻ ആഗ്രഹമുണ്ടോ? ഇപ്പൊ ഞാൻ ഒരു നല്ല മാലാഖയെ കാണിച്ചു തരാം, കാണാത്തവർക്കും ഇനി കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി. കാണണോ? കാണണം. കാണണോന്നുണ്ടെങ്കിൽ നന്നായിട്ട് കണ്ണടച്ച് എല്ലാരും പ്രാർത്ഥിച്ചോ. കുട്ടികൾ പ്രാർത്ഥിച്ച മാലാഖ വേഗം കേക്കും. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ റെഡിയല്ലേ? ദൈവമേ മാലാഖ വേഗം വരണേ, പറ ദൈവമേ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളത്തിൽ ഒരു മാലാഖ വരണേ, പ്രാർത്ഥിച്ചോ. മാലാഖയോട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കണ്ടേ? നിങ്ങൾ ചോദിച്ചോളോ. മാലാഖയുടെ പേരെന്താ? ഏഞ്ചൽ. ഏഞ്ചൽ? മാലാഖ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ അല്ലേ? എന്തിനാണ് ഞാൻ വിളിച്ചത്? മിക്കി മൗസിന്റെയും അളക്കിന്റെയും ഫ്രാൻമാന്റെയും ഒക്കെ വീട്ടിൽ പോവാൻ വേണ്ടി പൈസ തരുന്നേന്ന്. വീണ്ടും മുതലെടുപ്പ്. വീട് വെച്ചു, കളിപ്പാട്ടം മേടിച്ചു, പേഴ്സ് ഇല്ലാത്തവര് പേഴ്സും കാശും ഒക്കെ വരെ മേടിച്ചതാ. എന്നിട്ട് ഇപ്പൊ ഹൾക്കിന്റെയും മിക്കി മോസിന്റെ അവഞ്ചേഴ്സിന്റെ അവരുടെയൊക്കെ വീട്ടിൽ പോവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം, പൈസ കൊടുക്കണം എന്ന്. കൊടുക്കുവോ മാലാഖേ? അയ്യോ, ഇത് പാവം മാലാഖയായി പോയല്ലോ. മുതലെടുക്കുന്നതാ കേട്ടോ, മുതലെടുക്കാൻ നിന്നു കൊടുക്കരുത്. എന്ത് മാലാഖയാണെന്നുണ്ടെങ്കിലും അതെ, അതൊരു കുഞ്ഞു മാലാഖയാന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എ ടി എം അല്ല, ചോദിക്കുമ്പോ കാശും കയറാനായിട്ട്. ആ പോക്കറ്റ് അടിച്ച് നിങ്ങൾ വീടുണ്ടാക്കിയതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. വീട് വാങ്ങിക്കുന്ന കാശ് വെച്ചല്ല, വേറെ സാധനം വെച്ചാ. കാശും കൊണ്ട് വീട് പണിയാൻ പറ്റൂല. വീട് പണിയാനുള്ള സാധനങ്ങൾ മേടിക്കണമെങ്കിൽ കാശ് വേണമല്ലോ. അതിന് വേണ്ടി ഈ കാശൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വരാം. നിങ്ങൾ ഫ്രിഡ്ജിലാണോ കാശ് വെക്കുന്നത്? ഈ അലമാര പോലെയാണല്ലോ ഫ്രിഡ്ജ് ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഓരോ വീട്ടിലും ഭർത്താക്കന്മാരെ പേടിച്ചിട്ട് ഭാര്യമാരും ഭാര്യമാരെ പേടിച്ചിട്ട് ഭർത്താക്കന്മാരും ഈ ലോട്ടയിലൊക്കെ ഇട്ട് അമ്മമാര് വെക്കൂലേ, ചിലപ്പോ മുളകുപൊടി പാത്രത്തിലോ ഇങ്ങനെ അരിപ്പാത്രത്തിലോ ഒക്കെ ഇട്ട് വെക്കും. ഇവരുടെ വീട്ടില് കാശ് ഒളിച്ചു വെക്കുന്ന സ്ഥലം കള്ളന്മാരുടെ ശ്രദ്ധയ്ക്ക് ഫ്രിഡ്ജിലാണ്. പൊട്ടാത്ത പറന്നു പോകാത്ത ബലൂണൊക്കെ ടൂ ബലൂൺസ് വാങ്ങിച്ചിരുന്നത്. പൊട്ടാത്ത പറന്നു പോകാത്ത ടൂ ബലൂൺസ് വാങ്ങിച്ചു തരണേന്ന്. പൊട്ടാതെ ഏത് ബലൂണുള്ളത്? എനിക്ക് ബലൂൺ വെച്ചിട്ടൊന്നുമില്ല. അടിപൊളി മാലാഖ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ റേഞ്ചിലുള്ളതാ.